ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കിക്കോണം, പഴയത് അതേപടി ആവർത്തിക്കാനല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്, പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനാണ്. ദേശമംഗലത്തമ്മയെ കൊള്ളയടിക്കുക എന്നത് ദേശമംഗലത്തെ തന്നെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. അതേതായാലും അനുവദിക്കാൻ സാധ്യമല്ല. നമുക്കെന്ത് ചെയ്യാനാവും? എല്ലാം ഭഗവതി തീരുമാനിക്കട്ടെ. വർണ്ണമോളെ, അമ്മ പറയുന്നതനുസരിക്ക്. എന്താണ് അമ്മയും മോളും കൂടി ഒരു തർക്കം? പിണക്കമാണ്. എന്തുപറ്റി? നാളെ ഗുരുകുലത്തിലൊരു വിശേഷമുണ്ട്. ഗുരുപുത്രി പ്രിയമ്മതയുടെ ഗുരു വരുന്നു. കുട്ടികളെ രണ്ടുപേരും അവർക്ക് മുന്നിൽ നൃത്തം ചെയ്യണമെന്ന് പ്രിയമ്മത പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ ചെയ്യണം? വലിയവർക്ക് മുന്നിൽ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. എന്നിട്ട് അവളല്ലേ ജയിക്കൂ ആ പൂജയുടെ മകള്? ഓ, അതാണ് കാര്യം. തോൽവിയും ജയവുമൊന്നും അത്ര ഗൗരവമായി കാണേണ്ട കാര്യമില്ല. ഇന്ന് തോൽക്കുന്നവർ നാളെ ജയിക്കും, ഇന്ന് ജയിക്കുന്നവർ നാളെ തോറ്റെന്നും വരും. മോള് കുഞ്ഞല്ലേ, ചിലത് തോറ്റു പഠിക്കണം, ചിലത് തോൽക്കാതെയും പഠിക്കണം. വേണ്ട, ഞാൻ നാളെ പോകുന്നില്ല. അവള് തന്നെ ജയിച്ചോട്ടെ. അതിനെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഗുരു വരുന്നു, നിങ്ങൾ രണ്ടുപേരും ഗുരുവിന്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു. അതിൽ വേദക്കുട്ടിയാണ് ജയിക്കുന്നതെങ്കിൽ മോൾ അതിൽ സന്തോഷിക്കണ്ടേ? മോളുടെ കൂട്ടുകാരിയല്ലേ അവള്. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നോ? ചില നേരത്ത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ വല്ലാതാവും. മോളെ, ഈ ലോകത്തിൽ ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളേക്കാൾ കഴിവുള്ളവർ ഒരുപാട് പേർ ഈ ലോകത്തുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമപ്രായക്കാരാണെങ്കിൽ അവരുടെ ചങ്ങാതിമാരാവുക, മുതിർന്നവരാണെങ്കിൽ അവരോട് ശിഷ്യപ്പെടുക. അങ്ങനെയൊക്കെയാണ് നല്ല മനുഷ്യരായി മാറാൻ കഴിയുക. അനിയൻ തമ്പുരാൻ കുഞ്ഞിനെ വേദം പഠിപ്പിക്കുവാൻ ചേർത്തിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ജീവിതത്തിനെ കുറിച്ച് ഇത്രയും വലിയ ആശയങ്ങളൊക്കെ കുഞ്ഞിന്റെ തലയിൽ കയറുമോ? എല്ലാം ഒറ്റയടിക്ക് കയറണമെന്നില്ലല്ലോ, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. വർണ്ണമോളെ, വല്യമ്മ മുത്തു കോർത്തൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്, വരൂ എടുത്തു തരാം. വർണ്ണമോളെ, സംഗീതം പഠിക്കാനുണ്ട്. ഞാൻ ഇപ്പൊ വിട്ടോളാം അനുജത്തി, ഇവൾ എന്റെയും കൂടി മോളല്ലേ. വരൂ. തമ്പുരാൻ, അങ്ങീ പറഞ്ഞു കൊടുക്കുന്നതൊന്നും അല്ല ഏട്ടത്തി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അധികാരത്തിന്റെ ഗർവിനെ കുറിച്ചാണ് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിലെനിക്ക് നല്ല പേടിയുണ്ട്. തൽക്കാലം ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, അവരിപ്പോ നമ്മുടെ അതിഥികളാണ്. മുത്തുമാല എവിടെ വല്യമ്മേ? മുത്തുമാലയൊന്നും ഇല്ല മോളെ. മോളെ അമ്മയുടെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ വല്യമ്മ ഒരു സൂത്രം പറഞ്ഞതാ. മോള് പറഞ്ഞതൊക്കെ വല്യമ്മ കേട്ടു. മോള് പറഞ്ഞത് സത്യമല്ലേ? വരുന്ന ആ ഗുരുവിന്റെ മുൻപിൽ വെച്ച് ആ പൂജാരിയുടെ മകള് ജയിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും മോൾ അച്ഛനോടും അമ്മയോടും പറയരുത്. വല്യച്ഛനോടും വല്യമ്മയോടും വേണം പറയാൻ. എന്തുകൊണ്ടാ? എന്തോ, അച്ഛൻ തമ്പുരാനും അമ്മ തമ്പുരാട്ടിയും നാട്ടിലുള്ള സാധാരണക്കാരോട് അടുപ്പം നിന്ന് സംസാരിക്കുന്നു. കൊട്ടാരത്തിലെ പരിചാരകർക്ക് വരെ വലിയ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നു. അതൊന്നും പാടില്ലാത്തതാണ്. നമ്മൾ തമ്പുരാക്കന്മാരും അവരൊക്കെ വെറും പ്രജകളുമാണ്. മോൾക്ക് നാളെ ആ പൂജാരിയുടെ മകളെ തോൽപ്പിക്കണ്ടേ? തോൽപ്പിക്കണം. രാജാവിന് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതിന്റെ പേരെന്താ? രാജതന്ത്രം. മിടുക്കി. എന്നാലൊരു രാജതന്ത്രം വല്യമ്മ മോൾക്ക് പറഞ്ഞു തരട്ടെ. ആ തന്ത്രമാണ് ചതി. വാ. ചെയ്യാൻ പറ്റില്ലേ മോളെ നിന്നെ കൊണ്ട്? പറ്റും, അവളെ ഞാൻ തോൽപ്പിക്കും വല്യമ്മേ.
തമ്പുരാട്ടിക്കുട്ടി, ഇത്രയും മതിയോ? പോരാ, കുറച്ചും കൂടി ആഴം വേണം. നല്ലൊരു സമ്മാനം ഞാൻ ചന്ദ്രബിന്ദുവിന് തരുന്നുണ്ട്. തമ്പുരാട്ടിക്കുട്ടി, ഈ മുള്ളുകൾ കണ്ടോ? കാഠിന്യം കൂടിയതാണ്. കാലിൽ തറച്ചു കയറിയാൽ പിന്നെ പെട്ടെന്നൊന്നും എണീറ്റ് നടക്കാൻ പറ്റില്ല. അത് തന്നെയാണല്ലോ എനിക്കും വേണ്ടത്. മതി, ആരെങ്കിലും വരുന്നതിന് മുമ്പേ വാ പോവാ. ഈ വഴി തന്നെയാണോ അവൾ നിത്യേന വരുന്നത്? വഴിമാറി നടക്കില്ലല്ലോ. ഇതുവഴി തന്നെയാണ് വരുന്നത്. മിണ്ടാതിരിക്കുക. എന്താണ് ഈ അപശകുനത്തിന്റെ അർത്ഥം? വേദക്കുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ. അങ്ങനെ മുടക്കം വരുത്തുന്ന ശീലമില്ലാത്തതല്ലേ. വരട്ടെ, കുറച്ചുകൂടി കാക്ക. ആ കുട്ടി വരുന്നില്ലെങ്കിലോ എന്തിനാ കാത്തു നിൽക്കുന്നത്? കൊട്ടാരത്തിൽ അതിഥികളുണ്ട്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് എന്നെ അയച്ചത്. കാണുന്നില്ലല്ലോ ആ കുട്ടിയെ. തമ്പുരാൻ തന്നെയാണ് പറഞ്ഞയച്ചത്, എത്രയും പെട്ടെന്ന് കുട്ടിയേയും കൊണ്ട് തമ്പുരാനെ മുഖം കാണിക്കാൻ. എങ്കിൽ ശരി, വരണമോൾ നൃത്തം ചെയ്തോളൂ. അശട്ടി, വേദക്കുട്ടി എന്താ താമസിച്ചത്? അച്ഛൻ തിരുമേൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നില്ലായിരുന്നു, വന്നപ്പോൾ അല്പം താമസിച്ചു. ശരി, തുടങ്ങിക്കോളൂ. വർണ്ണമൊളിഞ്ഞു വരൂ. എന്താ എന്താ ശട്ടി? നന്നായിരിക്കുന്നു നൃത്തം. കൈകാലുകൾക്ക് വഴക്കമുണ്ട്, മുദ്രകൾക്ക് വ്യക്തതയും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നൃത്തം ചെയ്യുമ്പോ വർണ്ണക്കുഞ്ഞിന്റെ ശ്രദ്ധ എവിടായിരുന്നു? വേദക്കുട്ടിയുടെ കാലുകളിലല്ലേ. നർത്തകി സ്വയം മറക്കണം, ചുറ്റുപാടുകളെ മറക്കണം. മനസ്സിൽ നടരാജനല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ കുട്ടിക്ക്? ഞാൻ പോകുന്നു.
നമസ്കാരം ചെയ്തിട്ട് പോകൂ കുട്ടി. ആശാട്ടിക്കൊന്നും തോന്നരുത്, ആ കുട്ടി മനസ്സിലായി. ബാല്യം ശാഠ്യത്തിന്റേതല്ലേ, സാരമില്ല. വേദക്കുട്ടി ഇങ്ങു വരൂ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, അസലായിരിക്കുന്നു കേട്ടോ. എന്തു പറ്റി, ആശാട്ടി നല്ലതല്ലേ പറഞ്ഞത്? അച്ഛൻ തിരുമേനി വരാൻ വൈകിയെന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണ്. ശരിക്കും വരാൻ വൈകിയത്. ആരോ കള്ളക്കുഴൽ കുഴിച്ച് കരയില കൊണ്ട് മൂടിയിട്ടു കാലാകെ മറിഞ്ഞു. വേദനിക്കുന്നുണ്ടോ? കൂർത്ത മുള്ളുകളെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ. ഇത് ചെറിയ മുള്ളുകളാണല്ലോ. ചെറിയ മുള്ളാണെങ്കിലും ഞാൻ ചെറിയ കുഞ്ഞല്ലേ. മുള്ളെടുത്ത് കളഞ്ഞാലോ? മുള്ളെടുക്കുമ്പോ വേദനിക്കില്ലേ? വേദനിക്കുമോന്ന് നമുക്ക് നോക്കാം. വേദനിച്ചോ? ഇല്ല. എങ്കിൽ ഇനിയും വേദനിക്കില്ല. ആത്മധൈര്യമുള്ളപ്പോൾ വേദനകൾ നമ്മളെ തൊടില്ല, അതറിയോ. തനിച്ചായപ്പോൾ കുഞ്ഞു പേടിച്ചു, ഞാൻ കൂടി വന്നപ്പോൾ ധൈര്യം വെച്ചു. അച്ഛൻ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, കൂടെ ദേവി ഉണ്ടെങ്കിൽ ഒരു വേദന അറിയില്ല. അപ്പോ ദേവിയാ? എന്റെ വേഷം കണ്ടാൽ അറിയില്ലേ ഞാനൊരു സന്യാസിനിയാണെന്ന്? പക്ഷേ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന സന്യാസിയാണ്. ആണോ? എവിടെ പോകുന്നു? ഇന്ന് ഗുരുപുത്രിയുടെ ഗുരു വരുന്നുണ്ട്. ഗുരുവിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് കാണിച്ചു കൊടുക്കണം. കാലിൽ മുള്ളു തറഞ്ഞു കയറിയപ്പോൾ നൃത്തം ചെയ്യാൻ പറ്റില്ലെന്ന് കരുതി. ഇപ്പോ സമാധാനമായി. കാലാകെ രക്തമാണ്. എവിടെ നിന്നാണ് കഴുകുക? കഴുകണ്ട, ഇത് നൃത്തത്തിനുള്ള ക്ഷമയുമായി കണ്ടാൽ മതി. ഇതോ കാലിങ് നീട്ടു. ഇതെന്താ മായാചാരമോ? അപ്പോ ഇത് രക്തമല്ലേ? അല്ല, ചായം. ഗുരുകുലത്തിലെത്താൻ നേരമായില്ലേ, നടന്നോളൂ. നന്നായി നൃത്തം ചെയ്ത് ഗുരുപുത്രിയിൽ നിന്നും ഗുരുവിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കൂ. എന്നിട്ട് അച്ഛനോടും അമ്മയോടും ചെന്ന് പറയും. എനിക്ക് അമ്മയില്ല, മരിച്ചുപോയി. അച്ഛൻ തിരുമേനി പറയും അമ്മ ദേശമംഗലത്തമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇനി യോഗിനിയെ എങ്ങനെ കാണുക? എന്നെ അങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല. ആപത്ത് വരുമ്പോഴല്ലേ എന്റെ ആവശ്യം. അപ്പോ ആപത്ത് വരുമ്പോ വരോ? വരുമെന്ന് വിചാരിച്ച് കരുതിക്കൂട്ടി ആപത്തൊന്നും ഉണ്ടാക്കരുത്. എനിക്ക് ഗുരുകുലത്തിൽ പോകണം, ഞാൻ പൊക്കോട്ടെ. എഴുന്നേൽക്കോ, പോയിട്ട് വാ. യോഗിനിക്ക് പേരുണ്ടോ? പേരുകൾ അനവധിയുണ്ട്, ഇഷ്ടമുള്ളത് പോലെ വിളിച്ചുകൊള്ളു. ഞാൻ
ദേവി എന്ന് വിളിക്കാം. എന്റെ ദേശമകൾ തമ്മേ പോലെ. അങ്ങനൊരു യോഗിനിയെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ നല്ല രസമാണ്, മുഖത്ത് പ്രകാശം പോലെയൊക്കെ ഉണ്ട്. യോഗിനി എവിടെയാണെന്ന് മോള് ചോദിച്ചില്ലേ? ചോദിച്ചു, എവിടെയുണ്ടാവുമെന്ന് മറുപടിയും പറഞ്ഞു. ആ കാലൊന്ന് നീട്ടുമോളെ നോക്കട്ടെ. എന്താ എന്താ ചേട്ടി? ശിവപുരാണത്തിൽ ശിവഭഗവാനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി സതീദേവി തപസ് ചെയ്യുന്ന കഥ കേട്ടിട്ടില്ലേ? അന്ന് ദേവി നൃത്തം ചെയ്യുമ്പോ അതിന്റെ അലങ്കാരങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചതേ ഈ വരയുടെ സൂക്ഷ്മത തന്നെയാണ്. കാലിൽ നിന്ന് പൊടിഞ്ഞ രക്തം കൊണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം തീർക്കണമെങ്കിൽ യോഗിനി സാക്ഷാൽ ദേവിയുടെ രൂപം തന്നെ ആയിരിക്കണം. അപ്പൊ ഞാൻ കണ്ടേ ദേവിയാണോ? ദേവിയാവാം, ദേവി ചൈതന്യമുള്ള ഒരാളാവാം. പക്ഷേ വേദമോള് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാ മോള് നടന്നോളൂ. നന്നായി വരും. പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ആശാട്ടി പറഞ്ഞ ദേവത എനിക്ക് കാവലില്ലേ? നല്ല ഗുരുത്വമുള്ള കുട്ടി, വാക്കിലും ചലനത്തിലും എല്ലാം അത് വ്യക്തമാണ്. പാവമാണ്, വർണ്ണമോള് ദ്രോഹിച്ചാ പോലും എന്നോട് പരാതി ഒന്നും പറയില്ല. അതാ ഞാൻ പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട കുട്ടിയാണെന്ന്. അമ്മേ ദേവി, കരയാതിരിക്കും മോളെ, കരയാതെ. നമുക്ക് വഴിയുണ്ടാക്കാം. കരയാതെ മോളെ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. മോള് കരയാതിരിക്കേ. എന്ത് പറ്റി? മോള് വല്ലാതെ കരയുന്നുണ്ടല്ലോ. ആ പൂജാരിയുടെ മകളോട് തോറ്റു. തോറ്റു ഒന്നുമല്ല, ഗുരുപുത്രി പറയണല്ലേ ഗുരു കേൾക്കൂ. എല്ലാരും കൂടെ എന്നെ താഴ്ത്തി കിട്ടിയതാണ്. നോക്കൂ തമ്പുരാൻ, മോള് വളരെ വിഷമത്തിലാണ് ഗുരുകുലത്തിൽ നിന്ന് വന്നത്. ഇവിടെ വന്ന അച്ഛൻ തമ്പുരാനോടും അമ്മ തമ്പുരാട്ടിയോടും പറഞ്ഞപ്പോൾ അതിനേക്കാൾ ബഹുരസം, അവർക്കും പൂജാരിയുടെ മകളുടെ വിജയത്തിലാണ് താല്പര്യം. കുഞ്ഞിന് സങ്കടം വരില്ലേ? ദേശമംഗലത്തിന്റെ അടുത്ത മഹാറാണിയാണ് നീ, നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ കരയാൻ പാടണ്ടോ? അതെങ്ങനാ, തമ്പുരാട്ടിയാണെന്ന് പറഞ്ഞല്ലോ അവർ ഈ കുഞ്ഞിനെ വളർത്തുന്നത്. പ്രജയുടെ സ്ഥാനം തന്നെ അല്ലേ രാജാവിനുമുള്ളൂ എന്നല്ലേ അവരുടെ പ്രമാണം. ഇതിനൊരു വഴിയേ നാം കാണുന്നുള്ളൂ. എന്താ? നാടുവാഴുന്ന പൊന്നു തമ്പുരാന്റെ മകളോടൊപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ പഠിക്കണ്ട. അതിപ്പം അനുജൻ തമ്പുരാന് പറയാൻ ചെലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞോളാം. വർണ്ണമോളെ, നാളെ ഗുരുകുലത്തിലേക്ക് വല്യച്ഛന് മോളോടൊപ്പം വരുന്നുണ്ട്. വല്യച്ഛന്റെ കൽപ്പനകൾ ആരും നിഷേധിക്കുമെന്ന് നമുക്കൊന്ന് കാണാലോ. അല്ല, അനുജനോടും അനുജത്തിയോടും ചോദിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ? തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. സിംഹാസനമേ പോയിട്ടുള്ളൂ. കുലത്തിൽ മൂത്തവൻ എന്നുള്ള സ്ഥാനം അത് നഷ്ടപ്പെട്ടിട്ടില്ല. പൂജാരിയുടെ മകൾ മറ്റേതെങ്കിലും പാഠശാലയിൽ പോയി പഠിക്കട്ടെ. തമ്പുരാക്കന്മാർക്ക് വിധിച്ചത് മറ്റാരും കൊതിക്കാൻ പാടില്ല. മോളിനി കരയോ? വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ അവൾ നാളെ മുതൽ പാഠശാലയിൽ വരില്ലല്ലോ, ഉറപ്പല്ലേ? ദേശമംഗലത്ത് കാലുകൂത്തിയതിനു ശേഷം വല്യച്ഛൻ കൽപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. കൽപ്പിച്ചാൽ അത് നടക്കണമെന്ന് നിർബന്ധമാണ്. ഗുരുവായാലും ഗുരുപുത്രിയായാലും കൊട്ടാരക്കെട്ടിലുള്ളവരെ പേടിച്ച് ജീവിച്ചാൽ മതി. യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. വർണ്ണമോള് കേട്ടിട്ടില്ലേ? വല്യച്ഛൻ യുദ്ധത്തിന് പോയതാണോ? അല്ല, യുദ്ധതന്ത്രജ്ഞനാണ്. വാളെടുക്കുന്നവനും കുന്തക്കാരനും ഒക്കെ യുദ്ധക്കളത്തിൽ ഇറങ്ങാം. പക്ഷേ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ശിരസ് വീഴണമെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ അറിയണം.
അത് തയ്യാറാക്കി കൊടുക്കലായിരുന്നു വല്യച്ഛന്റെ നിയോഗം. കുറെ യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടോ? വല്യച്ഛൻ പരാജയങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മളുടെ ഈ ദേശമംഗലത്ത് എന്താ യുദ്ധമില്ലാത്തത്? ദേശമംഗലം ഒരു ചെറിയ നാട്ടുരാജ്യല്ലേ, അത് വലുതാകണമെങ്കിൽ മോളുടെ അച്ഛൻ ആഗ്രഹിക്കണം. ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ? വർണ്ണമോൾ അടുത്ത തമ്പുരാട്ടിയാവട്ടെ, രാജ്യതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും വല്യച്ഛൻ മോളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത നാടുകളും ചെറിയ നാടുകളുമെല്ലാം എല്ലാം മോള് കീഴടക്കണം. ചക്രവർത്തിനി എന്ന പേര് സമ്പാദിക്കണം കേട്ടോ. വല്യച്ഛ, ഇതാണ് വേദ. എന്റെ വല്യച്ഛൻ തമ്പുരാനാണ്. തമ്പുരാട്ടി കുട്ടിക്കൊപ്പം പഠിക്കുന്നതിന്റെ അഹങ്കാരമുണ്ട്. പ്രജകൾ തമ്പുരാനോടും തമ്പുരാന്റെ കുടുംബത്തോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അച്ഛൻ തമ്പുരാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്നിട്ടെന്താ പെരുമാറ്റത്തിന് അത് കാണിക്കാത്തത്? ദേശമംഗലത്തെ അടുത്ത തമ്പുരാട്ടിയാണ് വർണ്ണമോള്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ തലയറക്കാനാവും കൽപ്പന, കേട്ടല്ലോ. നിന്റെ അച്ഛൻ ദേശമംഗലത്തമ്മയെ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൂലി കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ വർണ്ണമോൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അച്ഛൻ തിരുമേനിയെ മോളെ തേടി നോമങ്ങോട്ട് വരും. പൊയ്ക്കോ. നന്നായി വിളിച്ച, അവള് നന്നായി പേടിച്ചു. വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടെങ്കിൽ പിന്നെ വാളെടുക്കേണ്ട കാര്യമില്ല.